Okay, go for it. One sec. Okay. Ara Meera. Hima Anna. Hi Hima. Meera, nindu shoot thodangiyo. Yeah, going on. Purple lounge la party ki nee varile. Ah. Paraya marunu. Njan Hariye meet cheyunnundu. Njangal onnichu vannollam. Okay. Bye. Okay. Okay, bye. Meera. Can we go for a take? Oh, why not? No come. Avada na. Okay. Teja. Hi friends, enjoy the different music for the night. Where is he? God. Sheesh.
നല്ല ആളാ, ഇങ്ങനെ പറ്റിക്കരുത് ട്ടോ. ലുക്ക് മീര, അപ്രതീക്ഷിതമായ സിഇഒയുടെ വരവ്, എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. എനിക്ക് ഒരു ചായ എടുക്കൂ. ചായയും ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഹരി മറന്നോ, സണ്ണിന്റെ ഫാഷൻ ഷോയുടെ ഓഡിഷൻ എന്നാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഇന്നലെ പാർട്ടിക്ക് എല്ലാരും ഹരി എവിടെ, ഹിമ എവിടെ എന്ന് ചോദിക്കായിരുന്നു. രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഹിമ എവിടെ പോയി? അതെനിക്കെങ്ങനെ അറിയാം? ഹരിയോടൊപ്പം വരുന്നു എന്നാ എന്നോട് പറഞ്ഞിരുന്നേ. ആ ബാക്കിയൊക്കെ വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇനി ഇവിടെ നിന്നാലേ അവിടെ ഓഡിഷൻ കഴിയും. കൊള്ളാം, ഞാനേ 4 മണിയാകുമ്പോ തിരിച്ചു വരാം. ഗ്രേറ്റ്, 4 മണിക്ക് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഓഫീസിൽ എത്തിയേ പറ്റൂ. എന്നാലേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒന്നും ഓർക്കാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ബൈ. No chance. You have to finish it. Okay, deadline. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. No, no. There is no change in the review date. Yeah. Okay. എന്താടാ? ആകെ പ്രോബ്ലം ആയടാ. എന്ത് പ്രോബ്ലം? അവളെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവും ഇല്ല. ആരെക്കുറിച്ച്? എടാ, ഹിമയെക്കുറിച്ച്. ആണോ? അവള് പാർട്ടി തുടങ്ങുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചിരുന്നു. അവിടെ വരാമെന്നാ പറഞ്ഞ്. പിന്നെ ഒരു വിവരവും ഇല്ല. പിന്നീട് വിളിച്ചു നോക്കിയോ? ഞാൻ വിളിച്ചു, ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. പിന്നെ എന്റെ ഒരു സുഹൃത്ത് ഹിമയെ ടൗണിൽ വെച്ച് കണ്ടതായി ഒരു സംശയം പ്രകടിപ്പിച്ചു. ഒരു മാൻ മിസ്സിംഗ് ഉണ്ടായ പിന്നെ കേൾക്കുന്നവർ 100 കഥകൾ പറയും. വല്ലാത്തൊരു കൺഫ്യൂഷനല്ല ഞാൻ. 2 ദിവസം കൂടെ കഴിഞ്ഞ് പോലീസ് ഇൻഫോം ചെയ്യല്ലടാ. ആ, അതാ നല്ലത്. സാമ്പത്തിക ഇടപാടിൽ കുറേ ഇഷ്യൂസ് നമുക്ക് ഹിമയുമായി ഉണ്ട്. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ഹിമയെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, പക്ഷെ പോലീസ് ഭാഷയം അതാവണമെന്നില്ലല്ലോ. നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഹരി. നീ അങ്ങോട്ടാ, ഞാൻ വിളിക്കാം. ഓക്കേടാ. ഓക്കെ. So, matter is very serious. Police la suniya. എന്റെ പ്രോബ്ലം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലോ ശിവൻജി. ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ ഉണ്ടായാൽ അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. I can understand your problem. അനഫിഷ്യലായിട്ട് ഞാൻ അന്വേഷിക്കാം. താങ്ക് യു ശിവൻജി, താങ്ക് യു. ദേവന്റെ അനുച്ചൻ എന്റെയും അനുച്ചനാണോ? ഹരി, ഹിമ മിസ്സായിട്ട് ദിവസം എത്ര ആയി? അന്നേ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടിയായിരുന്നു. ഓഫീഷ്യലായിട്ട് ഒരു പോലീസ് എൻക്വയറിക്ക് സാഗറിന് താല്പര്യമില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ? സാഗറിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി ഹരി, സമയം ഒരുപാടായി. ഓഫീസിലെ തിരക്ക് വീട്ടിലേക്ക് കൂടി കൊണ്ടുവരണം. വേണ്ട, നിർത്തിയേക്കാം. Thank you.
Hello? Yes? I'll be in the office immediately. Sorry, da. ഞാൻ പെട്ടെന്ന് വരാം. അതെ, ഞാൻ റെഡിയാണ്. എന്നെ സജിനയുടെ ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. അതിനെന്താ, പോകുന്ന വഴിക്ക് തന്നെയല്ലേ. ഓക്കെ, വേണ്ട, ഞാൻ പോയി നോക്കാം. കൈമൾ സാർ പറഞ്ഞ പുതിയ താമസക്കാരനായത്. ഹായ്, ഞാൻ സച്ചിൻ. ഐ എം ഹരി. രാവിലെ പോകാനുള്ള തിരക്കില. ഓ, ഇറ്റ്സ് ഓക്കെ. മീര, ആ ഫൈവയുടെ കീ ഒന്ന് എടുത്തേ. പിന്നൊരിക്കൽ വിശദമായിട്ട് പരിചയപ്പെടാം. ഷുവർ, പിന്നെ കാണാം. ആ ശരി. ഹേയ് സജ്ന, ഞാൻ നിനക്ക് മൂന്ന് ഡിസൈൻസ് മെയിൽ ചെയ്തിരുന്നു. പാരീസ് ഷോയിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട പാറ്റേൺസ് ആയിരുന്നു. നീ കണ്ടിരുന്നോ? ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ റാം ഫോക്കിന് വേണ്ട ഗേൾസിനെ കൂടി സെലക്ട് ചെയ്ത ഷോ നമുക്ക് അടിപൊളിയാക്കാം. അതെ, ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താടാ? നീ സാഗറിനെ കണ്ടിരുന്നോ? ഇല്ല, ഹരി കണ്ടിരുന്നു. എന്തായാലും കഷ്ടായിപ്പോയി സാഗറിന്റെ കാര്യം. മീരയ്ക്ക് ഇതുവരെ ഹിമയെ മനസ്സിലായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അവൾക്ക് മുഖ്യം. കയ്യിലെ ആവശ്യത്തിന് പണം ഉണ്ടായാൽ എല്ലാം ആയെന്നൊരു മിഥ്യാധാരണ അവൾക്കുണ്ട്. സത്യം പറഞ്ഞ ഹിമയെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു ആദിയാ. നമ്മളെയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചിട്ട് അവള് കൂളായിട്ട് ഇങ്ങി വരും. അവസാനം നമ്മളെ ടെൻഷൻ അടിച്ചത് മാത്രം മിച്ചം. നീ പറഞ്ഞത് ശരിയാ, വെറുതെ ടെൻഷൻ ആയിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങും. ബൈ. എക്സ്ക്യൂസ് മീ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഫൈവേയിലെ സച്ചിന. ഹായ്, ഞാൻ മീര. ഞങ്ങളൊരു ഫാമിലിയാ പ്രതീക്ഷിച്ചെ. മുൻപ് രാമേട്ടനും കുടുംബമായിരുന്നു ഫൈവേയിലെ താമസക്കാർ. രമേച്ചിയും അപ്പൂസും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്നേ അറിയില്ലായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവര്. അയ്യോ, ഞാൻ മാത്രം സംസാരിച്ച് ബോറടിപ്പിച്ചുല്ലേ? ഒരിക്കലുമില്ല, ഭാവിയിൽ ബോറടിപ്പിക്കുന്നത് ഞാനായിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ മീരയെ നിരാശപ്പെടുത്തേണ്ടി വരും. എന്ത് കാര്യത്തിൽ? പെട്ടെന്നൊരു ഫാമിലി എന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടുള്ള കാര്യാ. എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സച്ചിൻ ഇപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്പൈസസ് എക്സ്പോർട്ടറാ. ബട്ട് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ഇനി കിട്ടുന്ന ഫ്രീ ടൈമില് ഞാൻ മീരയെ ഒന്ന് ബോറടിപ്പിക്കാം. എന്റെ ഹസ്ബൻഡ് ഹരി ഒഫീഷ്യലി കുറച്ച് തിരക്കുള്ള ആളാ. പിന്നെ ബുക്ക് കളക്ഷൻ ഉള്ളതുകൊണ്ട് വലിയ ബോറടിയൊന്നും ഇല്ല. എന്റെ കയ്യിലും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഒരു തോന്നലാവാം, സച്ചിനെ എവിടെയോ കണ്ട് മറന്ന പോലെ. ചിലപ്പോ കണ്ടു കാണും. ബേസിക്കലി ഞാനൊരു മ്യൂസിഷ്യൻ ആണ്. ഓ വാവ്, ഓ ഇപ്പൊ പിടികിട്ടി. 11th മോഡൽ ഷോയുടെ ഭാഗമായി പർപ്പിൾ ലൗഞ്ചിൽ ഞങ്ങൾ ഒരു പാർട്ടി നടത്തിയിരുന്നു അന്ന്. ഓ യാ, യെസ്, അന്ന് കീബോർഡ് വായിച്ചത് ഞാനാ. അമ്മ നല്ലോണം പിയാനോ വായിക്കുമായിരുന്നു. പക്ഷേ മരണമെന്ന വഴിയിലൂടെ ചെറുപ്പത്തിലെ തന്നെ അമ്മ എനിക്ക് കൈവിട്ടുപോയി. അപ്പോഴും സംഗീതത്തെ ഞാൻ കൈവിട്ടിട്ടില്ല. എനിക്കും ചെറുപ്പത്തിലെ പേരൻസിനെ നഷ്ടപ്പെട്ടതാ. ഫ്രണ്ട്സ് ആണ് എല്ലാം. അപ്പോ ആ ഒരു ഫ്രണ്ട്സ് ക്ലബിൽ എന്നെ കൂടി ഒരു മെമ്പർ ആക്കാൻ മീരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? വൈ നോട്ട്, ഒന്നുമില്ലെങ്കിലും ഫ്രണ്ടായി കിട്ടുന്ന ഒരു മ്യൂസീഷ്യനെ അല്ലേ. ഹസ്ബൻഡിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പുള്ളി കൂടി ഫ്ലാറ്റിലുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വരാം. യാ, ഓക്കേ, കാണാം. ശിവൻജിയോ, വന്നത് അറിഞ്ഞില്ല. ഹായ്, ഇതാണോ ഹിമയുടെ കാർ? അതെ. വണ്ടി സർവീസിൽ കൊടുത്തിരുന്നു എന്നല്ലേ പറഞ്ഞത്? വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് അടിപ്പിച്ചതാ. കാറിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഞാൻ നോക്കില്ല ശിവൻജി. ശരി, ചാവിങ് എടുത്തേ. ഓ, ഞാനൊന്ന് നോക്കട്ടെ. ഇതാ. Modern girl smoking.
ആവശ്യം വന്നാൽ ഞാൻ ഈ കാർ എടുപ്പിക്കും. ഓക്കെ, അതിനെന്താ? മീര, എന്താ താമസം? ഞാൻ റെഡി. ദാ വരുന്നു. ഹരി, ഒരു മിനിറ്റ്, ആ ചെയിൻ കാണുന്നില്ല. അല്ല, ഇപ്പൊ എന്തിനാ അത്? വന്നിട്ട് നോക്കിയാ പോരെ. ഈ ഹരിയുടെ ചില നേരത്തെ വർത്തമാനം കേട്ട ഇറിറ്റേറ്റ് ചെയ്യും. ഒരു പാർട്ടിക്കല്ലേ പോകുന്നേ, ആളുകൾ ചോദിക്കില്ലേ താലി എന്ത് ചെയ്യുന്ന? ആളുകളെ ബോധിപ്പിക്കാനാ മീരയ്ക്ക് കെട്ടുതാലി, അല്ലാതെ സ്വയം അതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. എനിക്ക് അങ്ങനെയാ. ആ തറയിന്ന് കിട്ടിയതാ. ഓ, ഇതും കൈവച്ചിട്ടാണോ ഈ നാടകമൊക്കെ? വേണ്ട, അധികം സംസാരിക്കണ്ട, വാ പോവാം. എന്തെങ്കിലും ഒന്ന് പറയടോ. ഞാൻ പറയുന്ന കേക്കാ ഇഷ്ടമുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. താനത് എങ്ങനെ? ഹലോ, ആ പറയൂ ട്രിസ. ഓഫ് കോഴ്സ്. ഷിറ്റ്, നോ നോ, പോലീസ് വന്നാൽ അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. യാ, ഞാൻ ഇതാ വരുന്നു. റിയലി സോറി മീര. എന്തൊരു കഷ്ടമായത്. കൺവെൻഷൻ സെന്ററിലേക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു തരാം. ഞാൻ ഉടനെ വന്നേക്കാന്ന്. അല്ല, എന്താ ഒരു കൺഫ്യൂഷൻ? അത് കൺവെൻഷൻ സെന്ററിൽ ഒരു ഫംഗ്ഷൻ ഇറങ്ങിയതാ, അതിനിടയ്ക്ക് ഓഫീസിൽ ഒരു ചെറിയ ഇഷ്യൂ, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അല്ല, സച്ചിൻ ആ വഴിക്ക് വല്ലതാണോ? ക്യാൻ യു ഡ്രോപ്പ് ഹർ? നോ പ്രോബ്ലം ഹരി, ഞാനും ആ വഴിക്കാ. ഞാൻ മീരയെ ഡ്രോപ്പ് ചെയ്തോളാം. ഓ ഗ്രേറ്റ്, താങ്ക് യു സച്ചിൻ. ഹലോ, എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? പോണ്ടേ. സച്ചിന് ബുദ്ധിമുട്ടായില്ലേ? ആ കുറച്ച്. സ്വന്തം നെയ്ബറിന് വേണ്ടിയല്ലേ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നേ? അന്നത്തെ പോലെ ഒരുപാട് സംസാരിക്കുന്ന മീരയാണ് എനിക്കിഷ്ടം. ഇതിപ്പോ കെട്ടിയോനോട് പിണങ്ങിയ കൊച്ചമ്മയെ പോലെയുണ്ട്. ആശ്വാസം. മറ്റുള്ളവരുടെ മനസ്സിളക്കുന്ന ഈ ചിരി കയ്യിലുണ്ടായിട്ടാണോ? ഇതാദ്യമായിട്ടൊന്നല്ല സച്ചിൻ, ഹരിയുടെ കൂടെ ഇറങ്ങിയിട്ട് ഇത്തരമൊരു അനുഭവം. എന്തെങ്കിലും ആലോചിക്കുന്നേ? അല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ റോൾ മോഡലായിരുന്ന ഒരാൾ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആര് പറഞ്ഞു ഈ കഥയൊക്കെ? ഫാഷൻ ഷോയിലെ ഓഡിഷനെ കുറിച്ച് മാഗസീനിൽ ഒരു റൈറ്റപ്പ് വന്നില്ലേ, അന്നതിൽ ജഡ്ജായിരുന്ന മീരാഹരിയെ പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ അറിഞ്ഞത്. ഹേയ്, അങ്ങനൊന്നും ഇല്ല സച്ചിൻ, പ്രൊഫഷൻ അതായിരുന്നതുകൊണ്ട് ചിലരൊക്കെ അത്തരം ഫംഗ്ഷനിൽ ജഡ്ജായിട്ട് വിളിക്കും, അത് വാർത്ത ആവുകയും ചെയ്യും. ഓ, സ്ഥലമെത്തി. ശരി, കാണാം. താങ്ക് യു സച്ചിൻ. ഓ, വരവ് വെച്ചു. Bye. Bye. Hello, yeah. I am planning to be in US around next month. Okay, appa pattiya namukku contact cheyam. Enda? Okay, okay. Yeah, thank you. Ah, Trisa. Yeah, Hari. Chennai IT Park-inte inauguration details kittiyo? May I have a printout of the program? Yeah, sure. Oh my god. രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ മീര എവിടെ തനിച്ചാ? എന്തായാലും രണ്ട് ദിവസം നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. മീരയെ കൂടെ കൂടെ കൂട്ടിയാ പാവം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ബോറടിക്കും. ഒരു ഔട്ടിങ്ങിന് പോലും സ്കോപ്പ് ഇല്ല. ആ കാര്യം പറഞ്ഞാൽ മീരയ്ക്ക് മനസ്സിലാവും. പേഴ്സണൽ ഇഷ്യൂസ് കാൻ വെയിറ്റ്. ഹിയർ യു ആർ, ഐദർ ഹയർഡ് ഓർ ഫയർഡ്. യു ആർ റൈറ്റ് ഹരി. നാളെ
വൈകിട്ടാണ് ഫ്ലൈറ്റ്. 6:30. രണ്ടു ദിവസം ഞാൻ തനിച്ചായി. ആ രണ്ടു ദിവസം നിനക്ക് ആരോടും വഴക്കിടണ്ടല്ലോ. ഹരി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നോട് വഴക്കൂടുമ്പോഴല്ലേ, അതുകൊണ്ടാ. ആ നീ ലൈറ്റണക്കേ. എന്നോട് ഹരിക്ക് ഒന്നും പറയാനില്ലേ? ഇത്രയും നേരം നമ്മൾ സംസാരിക്കല്ലായിരുന്നോ? ഉവ്വ്, ഞാൻ കണ്ടു. ആ ട്രീസ് വിളിക്കുമ്പോ എന്തൊരു ഉത്സാഹ ഹരിക്ക്. മീര, നിനക്കെന്താ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ്. എനിക്കറിയാം, ഹരിക്ക് എപ്പോഴും ഓഫീസ്, ജോബ്, ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനെ ഒരാള്. എന്ന് നിനക്കുള്ള രോഗം ഇത്? ഒരു തരം സംശയം. ബെഡിൽ വരുമ്പോ ഉള്ള മൂടുകൂടി കളയും. Well, tissue net material തന്നെ വേണം എന്നാണോ അവരുടെ ആവശ്യം? Yeah, it looks hot. കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതാ ഭ്രമം. ഇൻസൈഡ് പീസ് ഗോൾഡൻ അല്ലോ, ബ്രോക്കേഡ് കൊണ്ട് നന്നായിരിക്കും. യോക്ക് സെയിം കളർ. കുഴപ്പമില്ല, ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളല്ലേ. അതെ, പക്ഷെ അത് എവിടെയാണ് വച്ചതെന്നും ഞാൻ മറന്നുപോയി. എന്താടി പിന്നെ ഒരു മറവി? സെന്റി കഥയുമായി പിന്നെ ആരെങ്കിലും വന്നോ? അല്ല, ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണല്ലോ നീ, അതുകൊണ്ട് പറഞ്ഞുപോയതാ. ഓ, ആ സ്വഭാവം കുഴപ്പമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നീ മറന്നു വെച്ചത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ നോക്കാം. സർ, പിംപോങ് കാറ്ററിംഗ് നിന്ന്. ഇതെപ്പോഴാ ഫുഡ് പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയേനെ ഈ അവസ്ഥയിലോ? വേണ്ട, നല്ല ബോഡി പെയിൻ ഉണ്ടല്ലോ, തൽക്കാലം താ റെസ്റ്റ് എടുക്ക. ഓ, ഞാൻ മറന്നുപോയി, ആ ട്രീസ വിളിച്ചിരുന്നു. ആ ട്രീസ എയർപോർട്ടിലെത്തിയോ? ഓക്കെ, ആ ശരി ശരി. ഹരി, ഇനി സമയം കളഞ്ഞ ഫ്ലൈറ്റ് മിസ് ആവും. ആ കുട്ടി വെയിറ്റ് ചെയ്യല്ലേ. ഞാൻ ശ്രമിച്ചതാ ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവാകാൻ. നിന്നെ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനുള്ള മടിയുണ്ടാ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ഹരിയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കുന്നതൊക്കെ ഇനി ഫ്ലൈറ്റിൽ നിന്നാവാം. പോയിട്ട് വരട്ടെ. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണ മാടൂ ശിവരാമ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അന്വേഷിക്കുമ്പം അന്വേഷണത്തിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ അവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് കയറി നിരങ്ങുന്നുണ്ടെന്നുള്ള പേര് ദോഷം ഉണ്ടാവില്ലല്ലോ. യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് സർ. സാഗറും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടി ഹിമ പ്രഥമ ദൃഷ്ടിയാൽ രൂക്ഷമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു അല്ലേ? അതെ, പ്രശ്നങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപൂർവൻ ചിലരെങ്കിലും ഇത്തരം തിരോധന നാടകം സൃഷ്ടിക്കാറുണ്ട്. ഓക്കേ, ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് നേടാൻ ശ്രമിക്കുന്ന ശിവരാമന്റെ ഒബ്സർവേഷൻ ഞാനായിട്ട് തള്ളുന്നില്ല. ഹിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയില്ലേ? അല്ല, എന്റെ ഒരു സംശയമാണ് സർ. ഒരാളെ കിഡ്നാപ്പ് ചെയ്താൽ ചുരുങ്ങിയ ദിവസത്തിനകം അവരുടെ ആവശ്യമായി ആ കിഡ്നാപ്പ് രംഗത്ത് വരില്ലേ? അതും ശരിയാണ്. എന്തായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് സഹായത്തിനും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. വൺ മിസ്റ്റർ മനോഹരൻ, അയാളിപ്പോ എത്തും. പിന്നെ മനോഹരനോട് ഈ പ്രശ്നം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആള് വളരെ ബ്രില്യന്റാ. മേ കമിൻ സർ? യെസ് കമിങ്. ഹാ,
പറഞ്ഞതേ ഉള്ളൂ, ആളിങ് എത്തിക്കഴിഞ്ഞു. മനോഹര, ഇത് വിജിലൻസ് DSP മിസ്റ്റർ ശിവരാമൻ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ, സച്ചിൻ, പ്ലീസ് സിറ്റ് ഡൗൺ. ഐ എം റിയലി സോറി, ഇന്നലെ രാത്രി വൈകിട്ടാണ് വന്നത്. കാര്യങ്ങളൊക്കെ വാച്ച്മാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് പെയിൻ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇരിപ്പുണ്ട്, ഒന്ന് ചൂടാക്കിയാ മതി. അയ്യോ, ഇങ്ങനെ ഇരുന്ന ക്ഷീണം കൂടും. എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. അത് വേണ്ട, സച്ചിൻ ഓഫീസിൽ പോകാനുള്ളതല്ലേ, ഞാൻ ചൂടാക്കി കഴിച്ചോളാം. തിരക്കും തിരക്കില്ലായ്മയൊക്കെ നമ്മൾ തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്. മീരയ്ക്കിപ്പോ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതില് വിരോധമൊന്നും ഇല്ലല്ലോ. അയ്യോ, അതല്ല സച്ചിൻ, മിണ്ടാതെ അവിടെ ഇരിക്കെ. ഫുഡ് റെഡി. ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്, മീതി ഇരിക്ക. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ? സോസ് കിട്ട. സച്ചിൻ കഴിച്ചോ? സച്ചിന് കുക്ക് ചെയ്യാൻ അറിയാമോ? പിന്നെ ഭക്ഷണം ചൂടാക്കാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിരിക്കുകയല്ലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. സച്ചിന് കല്യാണം കഴിക്കണ്ടേ? പഠിച്ചു തീർക്കാനാവാത്ത വലിയൊരു ഗ്രന്ഥപുരയാണ് പെണ്ണ് എന്നാണ് പറയുന്നത്. വയ്യാത്ത പണിക്ക് ഞാനില്ലേ. അയ്യോ, എന്താ മതിയാക്കിയത്? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ, കുറച്ചുകൂടി കഴിക്കും. മീര മതി, വയറുനിറഞ്ഞു. അതൊക്കെ അവിടെ വച്ചേക്ക്, എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മെഡിസിൻസ് എവിടെ വെച്ചിരിക്കുന്നത്? ഹലോ ഹരി. മീര, ആരെ? ഓക്കേ, ഫുഡ് കഴിച്ചോ? ഇപ്പൊ കഴിച്ചു. അമ്മയോട് അങ്ങോട്ട് വരാൻ പറയണോ? വേണ്ട, ഇവിടെ ഇപ്പൊ ഹെൽപ്പിന് സച്ചിൻ ഉണ്ട്. ഹരി വേഗം ഒന്ന് വന്നാ മതി. ഫോണിൽ തന്നെ മീര ആദ്യം ടാബ്ലറ്റ് കഴിക്ക. ഹലോ, ഡോണ്ട് വറി ഹരി, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സച്ചിന് ഓഫീസിൽ പോണ്ടേ? അയ്യോ, അതൊന്നും കാര്യമാക്കണ്ടെന്നേ. ഹരി വരും വരെ മീരയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, അപ്പൊ വന്നിട്ടാണ്. സാഗർ, സാഗർ. ശിവൻജി. കാര്യങ്ങളൊക്കെ എവിടെ വരാ ശിവൻജി? ചില ക്ലാരിഫിക്കേഷൻസ് അതേക്കുറിച്ച് ചോദിച്ചറിയാനാ വന്നത്. ഹിമ ഇപ്പോഴെങ്കിലും സ്വന്തം പ്രശ്നങ്ങൾ എന്ത് ഓടി വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഹിമ വളരെ ബോൾഡായിരുന്നു. ഇരിക്കൂ ശിവൻജി. ഇരിക്കോ. ഹിമയും ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നല്ലേ? അതെ, മോഡലും മോഡൽ കോർഡിനേഷനും ഒപ്പം ഡിസൈനിങ് ഉണ്ടായിരുന്നു. ഹിമയ്ക്ക് സ്വന്തം ഫാമിലിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അവളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. ഈ വീട് അടുത്ത കാലത്ത് സാഗർ വാങ്ങിയതല്ലേ? അത് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാ. ഓക്കെ, പക്ഷേ ഒപ്പം ഹിമയും കുറിയേറെ തുകന്നത് സഹായിച്ചിരുന്നല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 600,000? ഇല്ല ശിവൻജി, ഹിമ എനിക്കാണ് 600,000 രൂപ തരാനുള്ളത്.
പല ബാങ്കിൽ നിന്നായി ഹിമ 600,000 രൂപ സാഗറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരുന്നതിന്റെ വോച്ചേഴ്സ് എന്റെ കയ്യിലുണ്ട്. ഹിമയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. പല ഘട്ടങ്ങളിലും ഞാൻ അവളെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ലിക്വിഡ് ക്യാഷായി നൽകിയത് എനിക്ക് അവൾ എന്റെ അക്കൗണ്ട് വഴി തിരിച്ചു നൽകിയെന്ന് മാത്രം. സാഗറിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട്. അത് സാധിച്ചപ്പോൾ ഹിമയേക്കാൾ മികച്ചൊരു പങ്കാളി വേണമെന്ന് തനിക്ക് തോന്നി, ശരിയല്ലേ ശിവൻജി? നോ, വീടിന്റെ ആവശ്യത്തിന് പണം വേണ്ടി വന്നു. ഞാൻ കൊടുത്ത പണം ചോദിച്ചു, എനിക്കവൾ തന്നു. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ തൃപ്തികരമായ മറുപടി അവൾ എനിക്ക് തന്നില്ല, അതാണ് സത്യം. ശരി, പക്ഷേ തെളിവുകൾ തെളിവുകളായി നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും സാഗറെ? അന്ന് പാർട്ടി നടന്ന ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പാർട്ടിയിൽ പങ്കെടുത്തില്ല, വൺ മിസ്റ്റർ ഹരി. അവനൊന്ന് ഓഫീസിൽ മറ്റൊന്നോ തിരക്കായിരുന്നു. Okay, we'll meet again. Excuse me, Mirelle, are you the wife? മനസ്സിലായില്ല. ഞാൻ സാഗറിന്റെ സുഹൃത്ത് ശിവരാമൻ. ഹിമയുടെ വണ്ടിയിൽ നിന്നും നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിരുന്നു. അത് കണ്ട് സാഗറോട് ചോദിച്ചപ്പോഴാണ് മീരയെ മനസ്സിലായത്. ആ, ഹരിയും സാഗറും സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സാർ വിശേഷിച്ച്? നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായിരുന്ന ഹിമയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും മീരയ്ക്ക് അറിയുമായിരുന്നോ? എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊക്കെ അറിയാം. ഹരിക്ക് ഹിമയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് മീരയ്ക്ക് അറിയാമോ? അവൾക്ക് എന്തോ ടൈറ്റ് വന്നപ്പോ ഹെൽപ്പ് ചെയ്തിരുന്നു, അത്രമാത്രം അറിയാം. ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷം? 25 ലക്ഷോ? ഹേയ്, അതൊന്നും ഉണ്ടാവില്ല. അതൊരു സത്യമാണ്. പക്ഷേ അങ്ങനൊരു ഡീലിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദാറ്റ്സ് ഓക്കേ. അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ വെറുതെ ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാ. മീര, യു കാരി ഓൺ, ബൈ. അവളെ വിളിച്ചപ്പോഴറിഞ്ഞത് നിന്റെ ചെന്നൈ യാത്രയും മീരയുടെ കൈയുടെ കാര്യവും. അതാ ഓടി വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചത്. പക്ഷേ ഇനിയും വൈകിയ അച്ഛനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോ അച്ഛനെ നല്ല ക്ഷീണമുണ്ട്. ഇങ്ങനെ ഓടിപ്പിടിച്ച് വരണ്ടെന്ന് കരുതിയ ഈ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കാറുണ്ട്. പിന്നെ അച്ഛനോട് ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറ. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ യാത്രയും സാമൂഹ്യ പ്രവർത്തനവും ഇപ്പൊ ഇല്ല മോനെ. നടക്കുമ്പോ കാൽമുട്ടുകൾക്ക് തീരെ ബലം പോരാ. മറ്റന്നാ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വരുമ്പോ ഞാനോ മീരയോ വരാം. നിന്നെ എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ മോള് വരുമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. അമ്മയെ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, അപ്പു നേരെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ശരി. ആ മീര, അമ്മ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ താഴെ വെച്ച് കണ്ടിരുന്നു. ആ സാഗറുണ്ടോ? ഹായ്ടാ. ആ ഇരിക്കെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്ന്. എന്താ? ആ ശിവൻജിയെ, ദേവേട്ടന്റെ ഫ്രണ്ട്, ഹിമയുടെ കാര്യം നമുക്ക് ഫേവറായിട്ട് അന്വേഷിക്കുന്നൊക്കെയാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ തോന്നുന്നു ശിവൻജിയോട് ഇതേ കുറിച്ചൊന്നും പറയേണ്ടിയിരുന്നില്ല. എന്തിനാ അന്വേഷണം നമുക്ക് ഫേവറബിൾ ആക്കുന്നത്? ഹിമയ്ക്ക് എന്ത് സംഭവിച്ചു അതല്ലേ അറിയേണ്ടത്. അതെ, പക്ഷെ ശിവൻജി പറയുന്നത് ഹിമയുടെ ലക്ഷങ്ങൾ വാങ്ങി ഞാൻ വീട് വാങ്ങിയെന്നാ. അവളൊരു ഓട്ടച്ചട്ടിയാണെന്ന് ഹരിക്കറിയാലോ. എനിക്കെങ്ങനെ അറിയാം? നിങ്ങളിൽ പലർക്കും പലതും അറിയാം, അതയാളോട് തുറന്നു പറ. ശിവൻജി നിന്നെ കുറിച്ച് അന്വേഷിച്ചു. എന്നെ കുറിച്ചോ? ആ സംശയിക്കണ്ട, നിന്നെ കുറിച്ച് തന്നെ. നീ എന്താ പാർട്ടിക്ക് വരാറുന്നെന്ന്? എന്തായിരുന്നു എന്റെ ഓഫീസിലെ കാര്യം? പിന്നെ ആര് മാനേജ്? ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങുക, ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ് ഉണ്ട്, എമർജൻസിയാ. ഓക്കേടാ, ബൈ മീര. ബൈ. പീനിയ ഐ ടി പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഹരിക്ക് ഹിമയെയും സജിനെയും അറിയാം, ശരിയല്ലേ? മീര, എന്നെ നീ ഇങ്ങനെ അവിശ്വസിക്കരുത്. സാഗറിലൂടെ ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്, അതിനുശേഷമാണ് ഹൈദരാബാദ് പ്രോഗ്രാം ഒക്കെ. പക്ഷേ പാർട്ടിയിൽ പങ്കെടുക്കാത്തതും ഹിമയെ കാണാത്തതും തമ്മിൽ എന്ത് ബന്ധം? എന്തായാലും ഹിമയെ കൈയയച്ച് സഹായിച്ച ആളാണ് ഹരി. അവരന്വേഷിക്കുമ്പം എല്ലാം അന്വേഷിക്കും. അതിന് ഹരി എന്തിനാ ടെൻഷൻ ആവുന്നേ? എനിക്കെന്തിനു ടെൻഷൻ? വെറുതെ കണ്ണടച്ചാ ഇരുട്ടാവോ ഹരി. ഇത് വലിയ കഷ്ടമായല്ലോ.
എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് എന്നെ പ്രതിയാക്കിയിട്ട് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ? ഈ ഭാവമാറ്റം കണ്ടാൽ തന്നെ അറിയാം ഹരിയുടെ ഭാഗത്ത് നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലാതെ ആരെങ്കിലും വെറുതെ ചൂടാവോ? ഒരു ദിവസം വീട്ടിലിരുന്ന മനുഷ്യന് സൗര്യം തരില്ല. നോൺസെൻസ്. അതെ അമ്മേ, ഞാൻ അമ്മയെ വിളിക്കാനിരിക്കായിരുന്നു. അത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാൻ കുറച്ച് ബിസിയാ. അച്ഛനെ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് കൊണ്ടുപോകാൻ മീര ഉറപ്പായിട്ടും വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി അമ്മേ, രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ. അല്ല, ഇന്ന് പോയില്ലേ? ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേയാ. ബോർഡിംഗ് സ്കൂൾ തൊട്ടുള്ള സ്വഭാവ ബർത്ത്ഡേ ബേബിക്ക് മോർണിംഗ് സെഷനിൽ ഒരു വിഷ് പിന്നെ ഒരു ഗിഫ്റ്റും. ഹാപ്പി ബർത്ത്ഡേ മീര. ഇതാര് പറഞ്ഞു? ആ അതൊരു രഹസ്യ. ഞാനൊരു കാര്യം ചോദിച്ചാ മീര പിണങ്ങോ? എന്താ സച്ചിൻ? വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം, ലഞ്ച് എനിക്കൊപ്പം പ്ലീസ്. അത് അതെന്നോട് ഹരി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനൊരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. ബാക്കി മീരയുടെ ഇഷ്ടം. കാണാം സച്ചിൻ, എന്നോട് പിണങ്ങിയോ? പിണങ്ങാനോ? അറിയാതെ മനസ്സിൽ മീരയോട് തോന്നിപ്പോയൊരിഷ്ടം, ഒരു മോഹം, അതുകൊണ്ട് ചോദിച്ചു പോയതാ. വാട്ട്? കം അഗൈൻ? തുറന്നു പറയാൻ കൊതിച്ചൊരു കാര്യം. എന്തേ, തെറ്റായോ? ഞാനീ കേൾക്കുന്നത് സത്യമാണോ സച്ചിൻ? സത്യം. ഞാൻ കൂടെ വരണമെന്ന് സച്ചിൻ അത്രയ്ക്കും ആഗ്രഹമുണ്ടോ? ഇഷ്ടമുള്ള ഒരാളുടെ ബർത്ത്ഡേക്ക് ഒരു ലഞ്ച്, ഒരു ഔട്ടിംഗ്, അത്രേ ഞാൻ മോഹിച്ചുള്ളൂ. എങ്കിൽ ഞാനായിട്ട് മോഹം ഇല്ലാതാക്കുന്നില്ല, നമുക്ക് പോവാം. പോകാം. ഒരു മിനിറ്റ്. ഓക്കെ. മീര, എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഓർക്കുമായിരുന്നു ജന്മങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്നേഹം ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടാതെ പോയതും ആ സ്നേഹമാണ്. സച്ചിന്റെ കണ്ണുകളിൽ ആ സ്നേഹം ഞാൻ കാണുന്നു. എന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ ഞാൻ മീരയ്ക്ക് നൽകും. അത് തിരിച്ചും കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ സ്നേഹം എന്നും എനിക്ക് വേണം. ഹേ നിൻ കൺകളിലേതോ അറിയാത്തൊരു മൗനം ചേർത്തെഴുതിയതാരോ ആരാരോ നിൻ കൊഞ്ചലഴകു നിൻ കണ്ണിനഴകു നിൻ നാണം എഴുതിയ കവിതകളിൽ എൻ നീണം പൊന്നഴകു നിൻ മുഖം പൂം പൗർണമി നിൻ സ്മിതം പാർത്തേൻ കനി എന്നുയിർ നിൻ പൂടൽ എൻ്റെ കണ്ണിനെന്നും വിരുന്നഴകൈ നിൻ മുഖം പൂം പൗർണമി നിൻ സ്മിതം പാർത്തേൻ കനി എന്നുയിർ നിൻ പൂടൽ എൻ്റെ കണ്ണിനെന്നും വിരുന്നഴക കാത്തിരുന്ന മോഹം പുൽകാൻ തനിയെ അരികിൽ വാ ചേർന്ന ലിംഗരാഗം നമ്മിൽ വിടരും നലരായി വാ നിൻ കനവിലെ കള്ളനിവനാണോ ഈ ഞാനാണോ നിൻ കൊഞ്ചലഴക് കൊഞ്ചലഴക് പിണ്ണിനഴക് കണ്ണിനഴക് നിൻ നാണം എഴുതിയ കവിതകളിൽ എൻ നീണം പൊന്നഴക് ൈ
ലഹരി പാൽപൂനില നിൻമൊഴി നൽ തേൻമൊഴി ചില്ലികൾ കാർവില്ലുകൾ എന്റെ ഉള്ളിലെന്നും കുളിർ മഴയാരി പാൽപൂനില നിൻമൊഴി നൽ തേൻമൊഴി ചില്ലികൾ കാർവില്ലുകൾ എന്റെ ഉള്ളിലൊന്നും കുളിർ മഴയായ് മൗനമാർന്നു മെല്ലെ മെല്ലെ അരികിൽ അഴകേ വാ ഒന്നു ചേർന്നിതൊന്നായി അലിയാനിട നെഞ്ചരികേ വാ നിൻ കനവിലെ കള്ളനിവനാണോ നിൻ കൊഞ്ചലഴക് കൊഞ്ചലഴക് നിൻ കണ്ണിനഴക് നിന്നാണം എഴുതിയ കവിതകളിൽ നീളം പൊന്നഴക് ഓക്കെ ബൈ. ആ ഞാൻ ട്രീസയെ വിളിപ്പിച്ചത് ആ ക്വാളിറ്റി അനലിസ്റ്റിന്റെ പോസ്റ്റിങ്ങിനുള്ള റെസ്യൂമേ കിട്ടിയെന്ന് അറിയാനാണ്. നാലെണ്ണം വന്നിട്ടുണ്ട്, ഒക്കെ ആവറേജ് എന്നേ പറയാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പ്ലാൻ ചെയ്താലോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പറ്റിയ മീരയും കൂട്ടണം, അവൾക്ക് ഒരു ചേഞ്ച് ആട്ടല്ലേ. മീരയ്ക്കും അത് സന്തോഷാവും. നമുക്ക് കമ്മിങ് 12th പ്ലാൻ ചെയ്താലോ? ഒരു മാസം ഇല്ലേ ഇനി. ഓ മൈ ഗോഡ്, ഓർത്തില്ല, ഇന്ന് 12th അല്ലേ? അതെ. എന്താ ഹരി? ഷോ, എന്റെ ഒരു മറവി, ഇന്ന് മീരയുടെ ബർത്ത്ഡേയാ. ട്രിസ, ഞാൻ ഇറങ്ങാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഹരി, ഒരു ബർത്ത്ഡേ വിഷ് ഏത് പെണ്ണും ആഗ്രഹിക്കും. ഇപ്പൊ തന്നെ വൈകി. Sorry, Meera. Happy birthday to you. I know it's too late. Ravile Sachin vannu vishayidu. Hari marannathu Sachin orthu. Idilonu oru kaariyilla. Alle Hari. Amme kando. Doctor entha paranjathu? Adin enikku neram kittilla Hari. Njan amme vilichu paranjirunnu. Oh, ende parents inde kaariyalle. Ninakku samayam undavilla enikku ariyam. Adu ariyamayirunnengil pinne enne aa kaari elpikkandarunnu. Madi madi. Ini koodathil vishayidharanam onnum venda. കുടുംബം എന്ന സങ്കല്പത്തിന്റെ മഹത്വം അറിഞ്ഞല്ലേ അമ്മ അച്ഛനെ മനസ്സിലാവൂ. ഇത് എന്നെ നിർത്തിക്കളഞ്ഞേ. ഹരി എന്താ പറയാൻ വന്നെന്ന് മനസ്സിലായി, പറഞ്ഞോളൂ. പക്ഷെ കുടുംബം എന്നത് എനിക്കൊരു യാഥാർത്ഥ്യമാണ്, ആഗ്രഹവുമാണ്. താലി കെട്ടിയത് കൊണ്ട് മാത്രം കുടുംബം ആവില്ല. ഹരി അത് മറന്നു പോകുന്നു. അല്ല സച്ചിൻ, രാവിലെ ഇത് എവിടെ പോയതാ? ഹോ, ഒന്നും പറയണ്ട. ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇനിയിപ്പോ ദേ ഓഫീസിൽ പോകാൻ തിരക്ക് കൂട്ടണം. അപ്പൊ ശരി, കാണാം. ഓക്കെ. മനസ്സിലായില്ലേ?
സച്ചിനടുത്തുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാ. മീര, മീര, ഓ മൈ ഗോഡ്, മീര, മീര, എന്താ ഹരി പെട്ടെന്ന് തിരിച്ചു വന്നത്? ഞാൻ എന്റെ സ്പെക്സ് എടുക്കാൻ മറന്നു. അപ്പൊ ഇതോ? ഇതല്ല മീര, കമ്പ്യൂട്ടർ മുന്നിൽ ഉപയോഗിക്കുന്നത്. എന്റെ ഹരി, ഞാനല്ലേ ഇത് ബാഗിൽ വെച്ചേ. കൺഫ്യൂഷൻ. ഓക്കേ, വരുന്നുണ്ട്. ഇവരെന്തിനാടാ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലേ ശിവൻജിക്ക് നിന്നോടെന്തോ ചോദിച്ചറിയാനുണ്ടെന്ന്. ഹായ് സഗർ. ഹലോ, മീറ്റ് ഹരി. ഹലോ. ഹലോ. ഐ നോ യു ആർ വെരി ബിസി മാൻ, എങ്കിലും ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, അതാ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. സാഗറിനോട് ഞങ്ങൾക്ക് ശരിക്കും നന്ദിയുണ്ട്, ഇല്ലെങ്കിൽ കഴമ്പുള്ളൊരു കേസ് കുട്ടികളെ പറ്റി ഓർത്ത് നാളെ വിഷമിക്കേണ്ടി വന്നേനെ. അതവരെ നിക്കട്ടും മനോഹര, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹരിയുടെ വൈഫ് ഹിമയുടെയും സജനയുടെയും കൂട്ടുകാരിയായിരുന്നല്ലേ? അതെ, അവർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു മോഡലിംഗിലും ഡിസൈനിങ്ങിലും വർക്ക് ചെയ്തിരുന്നത്. വൈഫിന്റെ കൂട്ടുകാരികളുടെ പ്രോബ്ലംസും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ആളാ ഹരി അല്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കാം. അന്ന് പർപ്പിൾ ലാഞ്ചിൽ നടന്ന പാർട്ടിയിൽ ഹരിയും ഹിമയും മാത്രം പങ്കെടുത്തില്ല. അന്ന് എന്തായിരുന്നു ഹരിയുടെ പരിപാടി? അന്ന് ഞങ്ങളുടെ സിഇഒ അപ്രതീക്ഷിതമായി ഓഫീസിലെത്തി. ഡെഡ്ലൈൻ കൊടുത്തൊരു പ്രോജക്റ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ കമ്പനിയെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ജോലിയിൽ 100% കമ്മിറ്റഡ് ആണ് ഹരിയെന്ന് അറിയാം. പക്ഷേ ഈ പറയുന്ന ദിവസം നിങ്ങളുടെ സിഇഒ ദിലീപ് സുന്ദരം ഓഫീസിൽ എത്തിയിട്ടില്ല. എന്താണ്, തെളിവ് വേണോ? അത് ശരിയാണ്, അന്ന് അദ്ദേഹം വന്നത് ഓഫീസിലേക്കല്ല, സമ്മർ ഷാൻ ഹോട്ടലിലേക്കാണ്. സാറിന് തിരക്ക് മാത്രമല്ല, ആവശ്യത്തിന് മറവിയുണ്ടെന്ന് തോന്നുന്നു. ശരി, പാർട്ടി നടന്ന ദിവസം എപ്പോഴെങ്കിലും ഹരിയെ ഹിമ വിളിച്ചിരുന്നോ? യെസ്, പ്രോഗ്രാം തുടങ്ങും മുമ്പ് വിളിച്ചിരുന്നു. ഓക്കെ, അല്ലാതെ ആ ദിവസം ഹിമയെ കണ്ടിട്ടില്ല? ഇല്ല. പക്ഷേ നഗരത്തിൽ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫറായ അനിൽ കുമാർ ഞങ്ങൾക്ക് തന്ന മൊഴി, അന്നേ ദിവസം ഹിമയെയും ഹരിയെയും സമ്മർ സാൻ ഹോട്ടലിൽ വച്ച് കണ്ടു എന്നാണ്. ഹരിക്കതിന് മറുപടിയില്ലേ? അത് ഞാൻ പറയാം സാർ. ഹലോ, മേ ഐ കം ഇൻ? ഇരിക്കേ. താൻ എന്ത് പണിയാ ഹിമയെ കാണിച്ചത്? വരികയാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അതവിടെ നിൽക്കട്ടെ, ഹരി പാർട്ടിക്ക് വരില്ലേ? സിഇഒ വന്നിട്ടുണ്ട്, ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആട്ടെ, അദ്ദേഹത്തിനോട് വാങ്ങിയ കാശിന്റെ കാര്യം നീ മറന്നോ? മറന്നിട്ടില്ല ഹരി, സിഇഒയുടെ സുന്ദർലാൽ ഫൗണ്ടേഷനു വേണ്ടി ഒരു മിസ് കോണ്ടിനെന്റ് വെഞ്ചറിനുള്ള പ്രോജക്ട് ഡീറ്റെയിൽ ഞാൻ സെൻഡ് ചെയ്തിരുന്നല്ലോ. ഓ ഗ്രേറ്റ്, നീ വാങ്ങി 25 ലക്ഷം രൂപയ്ക്ക് തുല്യമാവോ ഒരു മെയില്? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ട്യൂലിപ്പ് ഇന്റർനാഷണൽ കമ്പനി QTV ക്ക് വേണ്ടി നടത്തുന്ന മോഡൽ ഷോയിൽ 50 മോഡലുകളെ സപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഏറ്റവും സത്യം. പക്ഷേ എന്റെ കോർഡിനേറ്റേഴ്സ് എന്നെ ചതിച്ചു. അങ്ങനെ മോഡലുകളെ കിട്ടാതെ പ്രോഗ്രാം മുടങ്ങിയപ്പോ ട്യൂലിപ്പ് കമ്പനി എനിക്കെതിരെ നീങ്ങി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. ആ സമയത്ത് ദിലീപ് സുന്ദർ എന്നെ സഹായിച്ചു. കൊള്ളാം, നീ തനി പെണ്ണു തന്നെയാ. താൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് പണം ചോദിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ ഞാനാ അയാൾ ഇന്ന് പണം വാങ്ങി തന്നത്. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ? ഓ സമ്മതിച്ചു. എന്നാൽ ലോകത്ത് ഒരുപാട് മമ്പന്മാർ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? അയാൾക്ക് കാശാ വേണ്ടത്, നിന്റെ ഡയലോഗൊന്നും അല്ല. ഇതിനിടെ കിടന്ന് വിഷമിക്കുന്ന ഞാനാ, കാര്യങ്ങൾ എന്റെ ജോലിയെ ബാധിക്കുന്ന നിലയിലാ ഇപ്പോ. എന്റെ പ്രോജക്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 25 ലക്ഷം രൂപ ഈസി ആയി കൊടുക്കാം. അതിനു വേണ്ടി നീ ഒന്നുകൂടെ ട്രൈ ചെയ്യണം. പ്ലീസ്, ഞാൻ വരാം നിന്നോടൊപ്പം. നിനക്കറിയില്ലേ ഗ്ലോബൽ അറ്റൻഷനിലേക്ക് വരേണ്ട ഒരു പ്രോജക്ട് അത്ര സിമ്പിളായി കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഹരി. ഓക്കേ, കം. ഹിമ, ഐ അപ്രീഷിയേറ്റ് യുവർ സ്മാർട്ട്നെസ്, പക്ഷേ അത് ഓവറാകരുത്. മിസ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചാ പോരാ. ഐ നീഡ് ദ ഡീറ്റെയിൽസ്. ഹിമയ്ക്ക് 25 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് ഹരിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അവധികൾ കഴിഞ്ഞു. ഇനി ഈ പ്രോജക്റ്റ് നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം തൽക്കാലം എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. സാർ ഉദ്ദേശിക്കുന്നത്?
ഓക്കേ, വി വിൽ കാച്ച് അപ്പ് ലേറ്റർ. നൗ യു മേ ഗോ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് സർ. ഹരി ഇരിക്കൂ. ആ ഓക്കെ സർ, നമുക്ക് മീറ്റിങ്ങിൻ്റെ കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ആ ഇതാണ് സത്യത്തിലുണ്ടായത്. മീര ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയാതിരുന്നത്. ഹരി, പറഞ്ഞ കഥകളൊക്കെ ഓർത്ത് വെച്ചേക്ക്, തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി കാണുമ്പോഴും ഇതേ കഥകൾ തന്നെ മറക്കാതെ പറയണം. ഹരി പറഞ്ഞത് സാറ് വിശ്വസിക്കുന്നുണ്ടോ? ദറ്റിക്കി സെറ്റ് ഓഫ് നട്ട് ക്രാക്ക്, ബട്ട് വേറെ വഴിയില്ലേ, നമ്പിതാവണോ? ഈ ദിലീപ് സുന്ദരത്തിന് അങ്ങനെ ക്ലീൻ ഇമേജ് കൊടുക്കാൻ പറ്റുമോ സാർ? ആര് പറഞ്ഞു ക്ലീൻ ഷീറ്റ് കൊടുക്കണമെന്ന്? ബട്ട് മൈ ഡൗട്ടേഴ്സ് ഈ പണം നൽകിയ ആൾ തന്നെ ഒരു കിഡ്നാപ്പിംഗ് ശ്രമം നടത്തുമോ എന്നാണ്. അല്ല, തങ്ങൾ കുറ്റവാളികളല്ലെന്ന് പറയാനുള്ള ധൃതി കാണുമ്പോൾ എന്തോ ഒരു പന്തികേട്. നമുക്ക് നോക്കാം. ഹേയ്, എന്താ മീര, എന്തിനെങ്ങനെ ടെൻഷൻ? എനിക്കറിയാം മീരയുടെ മൂഡ് ഇപ്പൊ ശരിയല്ല, നമുക്ക് പോവാം. മതിയായി സച്ചിൻ, ഹരിയോടൊപ്പമുള്ള ഓരോ നിമിഷവും ഒരു കാരാഗ്രഹത്തിൽ അകപ്പെട്ട പോലെയാണ് എനിക്കിപ്പോ. അത് ഒക്കെ ശരിയാവും മീര. എനിക്കിപ്പോ തീരെ പ്രതീക്ഷയില്ല സച്ചിൻ. മറ്റൊരു മാർഗമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് മാർഗം? അത് പറയേണ്ടത് ഞാനല്ല, സച്ചിനാണ്. അതിനൊക്കെ സമയമെടുക്കും മീര, സമാധാനമായിട്ട് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് മടങ്ങാം. എന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ലേ സച്ചിന്? മനസ്സിലാവഞ്ഞിട്ടല്ല മീര, എനിക്ക് കുറച്ച് സമയം വേണം ഒരു തീരുമാനത്തിലെത്താൻ. സച്ചിൻ, സച്ചിൻ എന്നെ അവോയ്ഡ് ചെയ്യാണല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ് മീര, നമുക്കിപ്പോ പോവാം. മീര അവിടെ നിന്നേ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? എനിക്കറിയാം മറുപടി ഉണ്ടാവില്ല. അല്ല, എനിക്കറിയാമില്ല എന്നിട്ട് ചോദിക്കുക? വാട്ട്സ് യുവർ പ്രോബ്ലം? യു സൗണ്ട് ലൈക് എ കൾച്ചറൽ പോലീസ്. അതേടി, ഞാൻ കൾച്ചറൽ പോലീസാ. ഹരിയുടെ പുതിയ മുഖം കൊള്ളാം, ഓപ്പർച്യൂണിസ്റ്റ്. അതിന് ആൾ രൂപം വെച്ചാൽ നിങ്ങളെ പോലെ തന്നെ ഇരിക്കും. അതെ, എന്റെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവസരവാദി തന്നെയാ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. ഓ, പേഴ്സണാലിറ്റി! സ്വയം സ്നേഹിക്കുന്നത് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം ഹിംസയാണ്, വേദനിപ്പിക്കലും വേദന മാത്രം സമ്മാനിക്കലും. യഥാർത്ഥ സ്നേഹം നൽകാൻ പൗരുഷമുള്ളവർക്കേ കഴിയൂ. ഡീ, പറയടി, അങ്ങനെയുള്ള ആരെങ്കിലും നീ കണ്ടുവച്ചിട്ടുണ്ടോ? ഏ, എന്നെ അറിയാതെ നീ വേറെ മനസ്സേറിയോ, കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ? എന്നെ അറിയാതെ നീ വേറെ മനസ്സേറിയോ, കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ? ഇനി അറിയാതിരകൾ കടലിൽ നീ അലയായി അലയും നേരം, ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. തീർത്താലും തീരാത്തോരുറവാണു നീ, മായ്ച്ചാലും മായാത്ത മഴവിൽ ഓരോ
വിരകക്കടലിൽ നീ അലയായി അലയും നേരം ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. ഓരോ വിചാരം മൗന സഞ്ചാരം മോഹം നീ എന്നെ അറിയാതെ വേറെ മനസ്സേറിയോ കഥയറിയാതെ നീ ദൂരെ പോയി മായുമോ. ഇനി അറിയാൻ വിരകക്കടൽ നീ അലയായി അലയും നേരം ഇടനെഞ്ചിൻ കുളിരായി മാറും എൻ അഴകേ. ശിവരാമൻ പറഞ്ഞു വരുന്നത് അന്വേഷണം ഒരു വഴിത്തിരിവിലാണെന്നല്ലേ? അതെ സർ, ഒറ്റനോട്ടത്തിൽ ഹിമ വാസ് മണി മോട്ടിവേറ്റഡ്. അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ സാഗറുമായി ഒരു ഹൃദയബന്ധമൊന്നും ഹിമയ്ക്കുണ്ടായിരുന്നില്ലെന്നല്ലേ? സത്യത്തിൽ ഹിമ സ്നേഹത്തിന്റെ പുകമുറ സൃഷ്ടിച്ച് സാഗരെ ഉപയോഗിക്കുകയായിരുന്നു ഒരളവ് വരെ ഹരിയെയും. But that does not mean they are out of our suspicion. പിന്നെ ഹരിയുടെ നിർബന്ധത്താൽ ഹിമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച മൂന്നാമതൊരാളുണ്ട്. ഹരിയുടെ സിഇഒ ദിലീപ് സുന്ദരം. അതെ. പക്ഷേ ഹിമയുടെ മിസ്സിംഗുമായി ദിലീപ് സുന്ദരത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവിടെ ഹിമ അയാൾക്കാണ് ഒരു വലിയ തുക കൊടുക്കാനുള്ളത്. ബട്ട് ഇറ്റ് കുഡ് ബി ഫോർ സംതിങ് മോർ ദൻ മണി സർ. ഹിമയുടെ മിസ്സിംഗിലൂടെ അയാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക. സംശയിക്കണ്ട ശിവരാമ, ഹിമയുടെ തിരോധാനത്തിൻ്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മൂന്നാമതൊരാളുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാവും. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ബലമായി സംശയമുണ്ട് സർ. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മീരയില്ലേ, അവളാ എന്നെ വിളിച്ചത്.
അവൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന്, എന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്തായാലും നിന്നെ പോലെ സ്നേഹം ഭാവിച്ച് അവൾ എന്നെ ചതിക്കില്ലെന്ന് തോന്നുന്നു. സച്ചിൻ, ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ? നീയോ? നീ എന്നെ സ്നേഹിച്ചു, അതേ മനസ്സോടെ സാഗറിനെ സ്നേഹിച്ചു. എന്നിട്ടിപ്പോ ദിലീപ് സുന്ദരൻ പണം ആവശ്യപ്പെട്ടപ്പോ സ്നേഹം ഭാവിച്ച് വീണ്ടും എന്റെ പിന്നാലെ വന്നു. നീ കരയാ? ദാ നോക്ക്, കരയണ്ട. കണ്ണുനീർ പെണ്ണിന്റെ കാപട്യമാണ്. ഈ മുഖം എന്റെ പാവം അപ്പച്ചനെയും അമ്മച്ചയും ക്രൂരമായി കൊന്ന എന്റെ രണ്ടാനമ്മ മേരിയുടെ മുഖമാണ്. ഹിമ, നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. വേണ്ട സച്ചിൻ, വേണ്ട, എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവമോ? ഇത് പൂജയാണ്. നാരിമാരെ പൂജിക്കുന്നിടത്ത് ദേവതകൾ പ്രസാദിക്കും. ആരുടെ മണ്ണിൽ തൊടാതെ ഞാൻ നിന്നെ പൂജിക്കും. കാരണം മരിച്ചവരുടെ ശരീരം മണ്ണോട് ചേരുമ്പോഴാണ് അവർക്ക് മോക്ഷവും പുനർജന്മവും ലഭിക്കുന്നത്. അത് സത്യമെങ്കിൽ ഹിമ, നിനക്ക് പുനർജന്മത്തിന് അർഹതയില്ല. എനിക്കറിയാം, സ്നേഹം നിനക്ക് കാമമാണ്. പക്ഷെ കാമത്തിന്റെ മണം എന്നെ ഓർമ്മിപ്പിക്കുന്നത് മരണമാണ്. മരണം. സച്ചിൻ, എന്താ ഒരാശങ്ക? അതല്ല മീര, ഒരാളുടെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ കാണാതാവുമ്പോ സ്വാഭാവികമായി പോലീസിന്റെ ഇടപെടലും അന്വേഷണം ഒക്കെ ഉണ്ടാവില്ലേ? കാണാതാവുകയോ? സച്ചിൻ എന്തായി പറയുന്നേ? ഇത് ഞാൻ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്, അത് എതിർക്കാൻ ആർക്കും ആവില്ല. സച്ചിൻ, ഇത് എന്റെ തീരുമാനമാണ്. എപ്പോഴെങ്കിലും അത് ഹരി മനസ്സിലാക്കും. Let's face it. കഴിഞ്ഞത് കഴിഞ്ഞു. ആ ചാപ്റ്റർ ഇനി നമ്മൾ തുറക്കുന്നില്ല. Promise? Promise. എത്ര രസമാണ് ഈ പ്രകൃതിയും കാഴ്ചകളും. കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മീര. എത്രയെത്ര മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നേ. ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്ഥലമുണ്ട്, ഓറഞ്ച് കോട്ടേജ്. ഓറഞ്ച് കോട്ടേജ്, ഇൻട്രസ്റ്റിംഗ് നെയിം. ആ സ്ഥലം എനിക്കൊന്ന് കാണണം. പോവാലോ, കേറ. ഞാൻ ഉണർന്നപ്പോ സച്ചിൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ അങ്ങനെയാ. ഇവിടെ വന്നു കഴിഞ്ഞാ
എനിക്ക് നല്ല ഉറക്കാ. മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നത്. മനസ്സിന് ഇഷ്ടം തോന്നാത്തത് കൊണ്ടാണോ മീര നേരത്തെ എണീറ്റത്? ഞാൻ ചിന്തിക്ക് പോലും ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിണങ്ങാൻ പറഞ്ഞതല്ല മീര, എനിക്കിപ്പോ എസ്റ്റേറ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. ഞാനും കൂടെ വരട്ടെ. ഇവിടെ തനിച്ച് ഒന്ന് മിണ്ടാൻ പോലും ആരുമില്ല. അതിന് ഞാൻ ഇങ്ങോട്ട് വേഗം എത്തുമല്ലോ. ഞാനിവിടെ ഒറ്റയ്ക്കുള്ള ഒരു ചിന്ത പോലും ഇല്ല. Sachin, what a pleasant surprise. എത്ര കാലായിടോ കണ്ടിട്ട്. ഹാ കേറിക്കേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കേ. എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല സച്ചിൻ, ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഹിമ, 4 വർഷം എന്റെ സ്നേഹത്തിന്റെ തണലിൽ ജീവിച്ച് നിന്നെ ഇങ്ങനെ കണ്ടുമുട്ടുവെന്ന്. ഞാൻ വിചാരിച്ചു നിന്നെ ഞാൻ മറന്നു കാണുമെന്നല്ലേ. ഞാൻ ഹിമയെ സ്നേഹിച്ചത് മറക്കാൻ വേണ്ടിയല്ല. സജ്നയ, ഹലോ, നീ എത്തിയോ? ഏ ഇല്ല, എന്റെ ഒപ്പം ഇപ്പൊ സച്ചിൻ ഉണ്ട്. സച്ചിൻ ജേക്കബ്. യാ ഓക്കേ ഓക്കേ, ഞാൻ വന്നിട്ട് പറയാം. ശരി, എന്റെ ഒപ്പം സച്ചിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവൾക്ക് അത്ഭുതം. എണീക്കണ്ടേ, നേരം ഒത്തിരി വൈകി. ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു. എവിടെ പോയതായിരുന്നു? ദാ കോഫി കുടിക്കേ. നമ്മുടെ എസ്റ്റേറ്റില് ലേബേഴ്സ് തമ്മിലൊരു വാക്കുതർക്കം, അതൊന്ന് സംസാരിച്ച് കോംപ്രമൈസിൽ എത്തിച്ചപ്പോ നേരെ ഒത്തിരി അങ്ങ് വൈകി.
പിന്നെ ഞാനിവിടെ വന്നപ്പോ മീര ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഞാനായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഓഹ്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്തായാലും ഇനി എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോണ്ട. ഒറ്റയ്ക്കുള്ള ഇരിപ്പ്, ഉഫ്, അത് ഓർക്കാൻ കൂടി വയ്യ. ഒറ്റയ്ക്കുള്ള ഇരിപ്പ്, അതിനും അതിൻ്റെതായിട്ടുള്ള സുഖമുണ്ട്. അത് ആസ്വദിക്കാൻ പഠിക്കണം. ഹരി, ബാംഗ്ലൂർ ഓഫീസിലേക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് അയച്ചില്ലേ ഹരി? ഓ ടീസ, ഐ ഫോർഗോട്ട് ഇറ്റ്. ഹരി എന്തിനാ ഇങ്ങനെ അബ്നോർമൽ ആകുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു. മീര എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഹിമയുടെ തിരോധാനവും അതുമായി ഉണ്ടായ സംശയങ്ങളുമാണ് എല്ലാത്തിനും കാരണം. ഒക്കെ ശരിയാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഉള്ളിലുള്ള സ്നേഹമല്ല ആർക്കും വേണ്ടത്. മനസ്സിലൊന്നുമില്ലെങ്കിലും വെറുതെ സ്നേഹിക്കുന്നതായി ഭാവിക്കുക, എനിക്കതിന് കഴിഞ്ഞില്ല ട്രീസ. അതാ എന്റെ കുഴപ്പം. ഹേയ്, ഒന്നിങ്ങ് വന്നേ. ആരാ? സാറുള്ളപ്പോ പാലും പത്രവും കൊണ്ടുവരുന്ന ഞാനാ. എന്താ പേര്? മുരുകേശൻ. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? ആ കാണുന്ന കുറുവമലയ്ക്ക് അപ്പുറത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും രണ്ടക്കമാരും. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പ മരിച്ചുപോയി, അതോടെ പഠിത്തവും നിന്നു. രണ്ടക്കമാരെയും കെട്ടിച്ചയക്കാൻ കാശുണ്ടാക്കാൻ ശ്രമത്തിലായിരുന്നു. പിന്നെ എന്നിട്ട് അക്കമാരെ കെട്ടിച്ചോ? അയ്യോ സാറ്, ഞാൻ പോവാ. നിക്കടാ, പാലും പത്രം ഇട്ട് കഴിഞ്ഞാൽ വേഗം സ്ഥലം കാലിയാക്കണം. സച്ചിൻ വെറുതെ അവനോട് കോപിക്കണ്ട, ഞാനാ അവനെ വിളിച്ചു നിർത്തിയത്. ഞാൻ അവനോടാ സംസാരിക്കുന്നത്. സംസാരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോ ഞാനാ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ശ്രമിച്ച ഇടിച്ചിന്റെ കൂമ്പ് ഞാൻ മാറ്റും. ഇവിടെ തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഒരാളോട് വർത്താനം പറഞ്ഞത് അത്രയ്ക്ക് വലിയ തെറ്റായി പോയോ? ഇത് എന്റെയും മീരയുടെയും മാത്രം ലോകമാണ്. അതിനിടയിൽ മറ്റൊരാൾ, അതെനിക്ക് ഇഷ്ടമല്ല. ഇനി നിൻ അരികെ മന്ദാര പൂ
മീര, നിന്റെ ആ ഫോണും തന്നെ. എന്റെ ഫോണിന്റെ ബാറ്ററി ഡെഡായി. ഫോൺ എന്തിനാ, ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. നോക്കട്ടെ. ഓക്കേ. കണ്ടോ, ഫോൺ എന്റെ കൈ കിട്ടിയപ്പോഴേക്കും റേഞ്ച് വന്ന് കണ്ടോ. ആരാ? ഹരിയ. എനിക്കറിയാം, സച്ചിൻ പലതും മൂടി വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇക്കാര്യം നമുക്ക് ഓഫീസിലിരുന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പ്ലീസ്, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക. മനസ്സിലാക്കാൻ ശ്രമിച്ചതാ എന്റെ കുഴപ്പം. എനിക്കറിയണം ഹിമ എവിടെ. സച്ചിൻ ഇനിയും പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ വിളിച്ചു പറയും. അന്ന് ഹിമ എന്റെ കൂടെ സച്ചിൻ ജേക്കബ് ഉണ്ടെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. സജിനിക്ക് എല്ലാം അറിയാമെന്ന് എനിക്കും അറിയാം. എങ്കിലും ഒരിക്കൽ നിങ്ങൾ കൈയയച്ച് സഹായിച്ചതിന്റെ പേരില് അവള് നിങ്ങളെ സ്നേഹിച്ചത്. പിന്നീട് ഒരു ഘട്ടത്തിൽ സാഗറേയും. പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവള് പലരോടും ഇഷ്ടം ഭാവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ പ്രശ്നം അതൊന്നുമല്ല. ഹിമ സച്ചിനോടൊപ്പം ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാനതാരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി അത് വയ്യ. അവളെവിടെ? ഇനി അഥവാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ എല്ലാം ഒന്ന് ആറി തണുക്കുന്നവരെ എന്റെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഹിമ സുരക്ഷിതയായി ഉണ്ടാവും. സത്യമാണോ സച്ചിൻ ഈ പറയുന്നത്? സജ്ന അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. പ്ലീസ് പ്ലീസ് സജ്ന, താനെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. അതാണ് ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. സാഗറിന് താൻ വഞ്ചിക്കപ്പെടുവായിരുന്നു എന്ന് തോന്നിയാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. സച്ചിൻ, എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ആഗ്രഹം. ഓക്കേ, ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. പോരെ. താങ്ക് യു സജ്ന, താങ്ക്സ് എ ലോട്ട്. സച്ചിൻ, സച്ചിൻ, ഹ്ഹ്
മീര. ഇതെന്താ ഇവിടെ? വെറുതെ ബോറടിച്ചപ്പോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇതാണ് സച്ചിൻ പറഞ്ഞ ഓറഞ്ച് കോട്ടേജ്. ശരിക്കും പേടി തോന്നുന്നു. അത് അത് ഇതല്ല മീര, ഫാക്ടറിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. വല്ലപ്പോഴുവാ ഞാൻ പോലും ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. എല്ലാം നോക്കി നടത്താൻ ഞാനൊരാളല്ലേ ഉള്ളൂ. മീര വാ, നമുക്ക് പോവാം. ഹലോ സർ. ഹായ്. ഹരി, അന്ന് ഹിമ നിങ്ങളുടെ സിഇഒ ദിലീപ് സുന്ദരത്തെ കണ്ടപ്പോൾ പറഞ്ഞത് പുതിയ പ്രോജക്റ്റ് ഹിമയെ ഏൽപ്പിക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കണം എന്നല്ലേ? അതെ സർ. വിച്ച് മീൻസ് ഹിമ ദിലീപ് സുന്ദരത്തിന് കൊടുക്കാനുള്ള 25 ലക്ഷം രൂപ സെറ്റിൽ ചെയ്തതിന് ശേഷം പുതിയ പ്രോജക്ട് നൽകുന്ന കാര്യം ആലോചിക്കാം എന്നൊരർത്ഥം കൂടെ ഇല്ലേ അതിനെ? ഉണ്ടാകാം. ഓക്കെ, എനിക്ക് മീരിയോടും കൂടി ചില കാര്യം ചോദിക്കാനുണ്ട്, ഒന്ന് വിളിക്കാം. അത് എന്താ, മീര ഇല്ലേ ഇവിടെ? കുറച്ച് ദിവസങ്ങളായി മീര എന്നോടൊപ്പം ഇല്ല. എവിടെ പോയി? എനിക്കും അറിയില്ല സർ. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഒരു ദിവസം ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം. ഒരു ആളെ കാണാതെ അയാൾ. Don't you know there are some formalities to be followed? തിരിച്ചു വരും സർ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോ. ഹിമയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ നിങ്ങൾക്ക്, അത് ഓർമ്മ വേണം. ഹരിക്ക് മറ്റൊന്നും തോന്നരുത്. മീരയ്ക്ക് വേറെ എന്തെങ്കിലും റിലേഷൻ, ഐ മീൻ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മീര വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, അതല്ലാതെ. ഓക്കെ. ആ സർ, എന്താ? ഈ ഫൈവ് വേ ക്വാർട്ടേഴ്സിൽ അടുത്ത കാലത്ത് ഒരു താമസക്കാരനുണ്ടായിരുന്നു, ഒരു സച്ചിൻ ജേക്കബ്. കുറച്ച് ദിവസങ്ങളായി അയാളെ ഇവിടെയെങ്ങും കാണാറില്ല. അല്ല, സാർ ചോദിച്ചപ്പോ തോന്നിയൊരു സംശയം, അത്രേ ഉള്ളൂ. ഓക്കെ. പഴയ പോലെ എനിക്ക് യാത്രക്കൊന്നുമുള്ള ശരീര സുഖം തീരെയില്ല. എന്റെ കണ്ണടയും മുമ്പ് പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. നിന്റെ കുംഭസാരരഹസ്യം സൂക്ഷിച്ച് നെരിപ്പോടായ എന്റെ ജീവിതത്തിനെ ഈ കാര്യത്തിലെങ്കിലും ഒരാശ്വാസം ഉണ്ടാകണം. ദുരൂഹമായ നിന്റെ സഞ്ചാര പദങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. മറ്റു 3 അഡ്രസ്സിലും നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണ് ഈ അഡ്രസ്സിൽ എഴുതുന്നത്. സ്ഥിരമായ ഒരു ഫോൺ നമ്പറും നിനക്കില്ലല്ലോ. എന്തായാലും എവിടെയാണെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിൽ ഫാദർ ആന്റണി നെടുങ്കുഴി. സച്ചിൻ ജേക്കബ് ഫാദർ ആന്റണി നെടുങ്കുഴിയെ മാനസികമായിട്ടുന്ന ഒരു കുംഭസാര രഹസ്യത്തിൻ്റെ ഉടമ, സ്ഥിരമായ ഒരു മേൽവിലാസമില്ലാത്തവൻ. മേൽവിലാസം മാത്രമല്ല സർ, ഒരു സ്ഥിരം ഫോൺ നമ്പർ പോലും ഇല്ലെന്നല്ലേ അച്ഛൻ തന്നെ എഴുതിയിരിക്കുന്നേ? യാ, സച്ചിൻ്റെ ഒരു കുംഭസാര രഹസ്യം ഫാദർ ആന്റണിയെ വല്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദികനെ കാലങ്ങളോളം വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് സച്ചിന്റെ കൈകളിൽ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ് സർ, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. ആ ഹരിയില്ലേ, അയാളുടെ ഭാര്യയും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഒപ്പം അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സച്ചിൻ, അവനെയും കാണാനില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റില്ലല്ലോ സർ, ഇക്കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. ഹരിക്ക് ഈ കേസിൽ എന്തോ പങ്കുണ്ടെന്ന് മീരയ്ക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് സാഗറും പറയുന്നത്. ബട്ട് അതെന്നല്ല നമ്പ മുടിയാതെ. മനസ്സിലായി. സാഗറിന് പ്രതിസ്ഥാനത്ത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലേ സർ? അത് ശരിയാണ്.
എങ്കിലും സർ, ഈ കാണാതായ ഹിമയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മീര? സ്വാഭാവികമായും തന്റെ ഭർത്താവിന് അവളുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ മനസ്സ് വിഷമിച്ച് മീര അങ്ങനെയും സംഭവിച്ചുകൂടെ? ഒരു സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നമ്മൾ യാത്രയിട്ട് കാര്യമില്ല. എങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ് സർ? മൈത്രിപുരം. നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഫാദർ ആന്റണി നെടുങ്കുഴി നമുക്കൊരു പിടിവള്ളിയാകും. തീർച്ച. അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അത് നോക്കിയെടുക്കാൻ വന്നതാ. കണ്ടില്ല, കുഴപ്പമില്ല, പിന്നെപ്പോഴെങ്കിലും എടുക്കാം. ബാംഗ്ലൂരിൽ നിന്ന് സുധാകർ ഷെട്ടിയുടെ മെസ്സേജ് വന്നു. ഞാൻ സബ്മിറ്റ് ചെയ്ത മൂന്ന് ഡിസൈൻസും അപ്രൂവലായി. എനിക്കുള്ള ചെക്കും പുതിയ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസും ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. വൗ, ഗ്രേറ്റ് ന്യൂസ്, കൺഗ്രാറ്റ്സ്. താങ്ക്യൂ. എന്റെ കൂടെ കൂടിയതോടെ ജാതകം തെളിഞ്ഞു അല്ലേ? സച്ചിൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ ചെക്കും പുതിയ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും ഒന്ന് കളക്ട് ചെയ്യോ. വൈ നോട്ട്, എവിടെയാന്ന് പറഞ്ഞോളൂ. നമ്മുടെ വാർഡ്വിൻ കോംപ്ലക്സിന് അടുത്തുള്ള സജിനയുടെ ഓഫീസിൽ ചെന്നാൽ മതി. സജിനയുടെ ഓഫീസിലോ? ആ അതെ, ഞാൻ അവളുടെ നമ്പർ തരാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അവൾ അറിയണ്ട, പിന്നെ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. അപ്പൊ പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്ത സജിനിക്ക് അത് ഡൗട്ട് ആവില്ലേ? അത് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതിനെ. അതെ ഫാദർ, ആന്റണിയുടെ കുഴി ഉണ്ട്, വിളിക്കാം. ഓക്കെ. ആരാ? ഗുഡ് ഈവനിംഗ് ഫാദർ. നമസ്കാരം. നമസ്കാരം. ഐ എം DYSP ശിവരാമൻ. ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് ഫാദർ എഴുതിയ പല ബുക്സുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സന്തോഷം. എന്താണാവോ വിശേഷിച്ച്? ഒരു കാര്യം അറിയണം ഫാദർ. IT ഉദ്യോഗസ്ഥനായ ഹരി നമ്പ്യാരുടെ ഭാര്യ മീരയെ കാണുമായില്ല. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മേ ബി യു ക്യാൻ ഹെൽപ്പ് മീ ഫോർ ദം. രാവിലെ മുതൽ ആരോ വരും വരും എന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോട്ടെ, ഈ വിഷയത്തിൽ എന്താണ് എന്റെ റോൾ? ഹരിയുടെ അടുത്ത ഫ്ലാറ്റിലെ ചെറുപ്പക്കാരനോടൊപ്പമാണ് മീര പോയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ ഫാദർ അറിയും. ഒരു സച്ചിൻ ജേക്കബ്. സച്ചിനോ? സച്ചിൻ ജേക്കബിന് ഫാദർ അയച്ച കത്ത് എന്റെ കയ്യിലാണ് കിട്ടിയത്. രാവിലെ മുതൽ ആരോ വരുമെന്ന് ഫാദർ പ്രതീക്ഷിച്ചയാൾ സച്ചിനല്ലേ? അവന്റെ കുംഭസാർ രഹസ്യ പേരി നീരുന്ന മനസ്സുമായി ജീവിക്കുന്ന ഫാദറിന് അവനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അവന്റെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുമെങ്കിൽ എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ ഞാൻ പറയാം. വ്യവസായിയും പ്ലാന്ററുമായ ജേക്കബിന്റെ ജീവിതത്തിലേക്ക് മേരി എന്ന സ്ത്രീ കടന്നു വന്നതോടെ സച്ചിന്റെ അമ്മ ആനിക്ക് ജേക്കബിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. അമ്മച്ചി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും കരയോ? അമ്മച്ചി കരയുന്നത് കാണുമ്പോ എനിക്ക് സങ്കടമാ.
സങ്കടപ്പെടരുത് അമ്മച്ചി, എനിക്കറിയില്ല. അമ്മച്ചി, 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 ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? അമ്മച്ചി, 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 ആ അമ്മച്ചി, എണീക്ക് അമ്മച്ചി, അമ്മച്ചി എണീക്ക്, അമ്മച്ചി, ഐ അമ്മച്ചി. സച്ചുടാ, ഇതാ ചായ. സച്ചു, ഇനി മുതൽ മോൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മേരി ആൻ്റി നോക്കും. അമ്മച്ചിയുടെ സ്ഥാനത്ത് ഇനി മേരി ആൻ്റിയെ കാണണം. കേട്ടോ മോനെ? ഇതാ മോൻ ചായ കുടിക്കുക. എന്താ ഇത്? കണ്ടില്ലേ ആ പെണ്ണുമ്പളെ മോനെ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അസത്തേ, എന്താടാ ഈ കാണിച്ചത്? ജാഗ്രതടാ, പട്ടിണി അറിയാത്തോണ്ടാ നീ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. മതി, ഇനിയും തല്ലി ചത്തുപോയ അതിന് നമ്മൾ തൂങ്ങണം. ഇങ്ങനെയുണ്ടോ ഒരു അഹങ്കാരം? അയ്യോ, ജേക്കബ് കണ്ടോ? പിന്നെ മാധവൻ സൂക്ഷിച്ചേ കളിക്കൂ. എനിക്കറിയാത്ത ആളൊന്നുമല്ല. ഇന്ന് വരില്ലെന്നാ ഞാൻ വിചാരിച്ച്. ജേക്കബ് ഇവിടുന്ന് ഇറങ്ങാനും വൈകി. പെണ്ണൊന്ന് കൊഴുത്തു. ജേക്കബ് സാറിന്റെ ചങ്കല്ലേ ഇപ്പോ. വേണ്ട മാധവേട്ട, എന്നെ കളിയാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ജേക്കബ് ഉടനെ വരില്ലല്ലോ. സച്ചിമോനെ വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറഞ്ഞ പറ്റത്തില്ല, രാവിലെ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ലല്ലോ.
എന്താടി മോനൊന്നും കഴിക്കുന്നില്ല. മോൻ എന്താ കഴിക്കാത്തത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? വിശപ്പില്ലാഞ്ഞിട്ട അയാൾ എന്നും ഇവിടെ വന്നിരുന്നു. ആര്? ആ കമ്പനിയിലെ മാനേജർ മാധവൻ. അയാൾ ചീത്തയാ, അവരെ കാണാനാ വരുന്നത്. എന്താണ് നീ പറഞ്ഞത്? ചെറുക്കൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രായം ഇത്രേ ആയുള്ളൂ, വളർത്തു ഗുണമാ, അനുഭവിച്ചോ. അഹങ്കാരി, വായി കൊള്ളട്ടെ വർത്താനം പറയുന്നത്. തള്ള ചത്തതുപോലെ നീ ഒരു ദിവസം ചാവും, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും, ഓർത്തോ. മാധവൻ അയാൾ ചീത്തയാ, അവരെ കാണാനാ വരുന്നത്. ഇന്നെന്താ ജേക്കബ് നേരത്തെ? എന്താ ഞാൻ നേരത്തെ വന്നത്? അസൗകര്യമായോ? എന്ത് പറ്റി? ഇന്ന് മൂഡ് ശരിയല്ലല്ലോ. മാധവൻ എന്തിനാ ഇവിടെ വന്നത്? അതാണോ കാര്യം? നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ 2-ലെ ലയത്തിലെ 15 വീടുകൾക്ക് എന്തോ മെയിന്റനൻസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലിത്തർക്കം. ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റിലേന്ന് പറഞ്ഞ് കേറിയതാ. ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല, ഓഫീസിലാണെന്ന് മാധവന് കൃത്യമായിട്ട് അറിയാലോ. അത് പിന്നെ നോ, മാധവൻ ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല. ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ്. ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ. തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കബ്ബെ ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കബ് അവന് വേണ്ടി ജീവിക്കുക. മോന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിനു വേണ്ടി ഞാൻ ജീവിക്കും. മോനെ സച്ചു, എഴുന്നേക്കട. മോമെല്ലാം കഴിച്ചോ? അപ്പച്ചന് തെറ്റുപറ്റി. ഇനി അപ്പച്ച മോനെ വഴക്കു പറയത്തില്ല. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പച്ച. ഈ അപ്പച്ച മോനോടെ എപ്പോഴും ഉണ്ടാവും. ജേക്കബിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? പേരിനൊരു അന്വേഷണം.
മാധവനും മേരിയും പണം ശരിക്കും വാരിയെറിഞ്ഞു. തൊഴിലാളികൾ സംഘടിച്ചില്ലേ? മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു. കേസ് അങ്ങനെ കെട്ടടങ്ങി. ഓക്കെ, ഫാദറുമായി സച്ചിന് ഇങ്ങനെയൊരു അടുപ്പം വരാൻ കാരണം? അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവളോടുള്ള പക മൂലം ജേക്കബിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു. അപ്പോ ജേക്കബിന്റെ സ്വത്തുക്കൾ? അവിടെ മേരിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മകന് പ്രായപൂർത്തിയാകുമ്പോൾ സർവസ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു. അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു. ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി. ഞാനും സച്ചിനും അവളെ ശകാരിച്ച് മടക്കി അയക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി, ഒപ്പം അവനിലെ മാനസിക രോഗിയെയും. സിസിലി, നിന്നോട് ഇവിടേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കിഴക്കൻകോള് കയറിയത് എത്ര പെട്ടെന്നാ? പെയ്യോന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കൂ. ബംഗ്ലാവിൽ ഞാനും മേരിയൻ്റെയും തനിച്ചല്ലേ. ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ. അവിടെയാവുമ്പോൾ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയൻ്റെയും എപ്പോഴും അടുത്തുണ്ടാവും. നീ ഒരു ദിവസം ചാവും. അറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണൊന്ന് മേരിയൻ്റെ പാവാടാ, നീ ഒരു ഒത്താണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി. നിന്നെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്നാ മേരിയൻ്റെ ഞാൻ പറഞ്ഞിട്ട് വന്നേ. നമുക്ക് പോവാം സച്ചിൻ ആന്റിയുടെ അടുത്തേക്ക്. എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ? അതും എന്റെ അപ്പച്ചനും അമ്മച്ചി കൊന്നവളുടെ അടുത്തേക്ക്. സമ്മതിക്കില്ല, ഈ ജന്മം ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ ഈ നേരത്തോ? നേരം വെളുത്തിട്ട് പോരെ മോനെ. അതുപോരാ, ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം.
സ്കീസോഫീനിയ, സെക്ഷുവൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊല്ലുന്ന അപൂർവമായ ഒരു മനോരോഗം. വായിച്ചിട്ടുണ്ട്, സെക്ഷുവൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ഒരിനം ചിലന്തിയെ കുറിച്ച്. മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ഒരു കാര്യം, സിസിലിയുടെ കൊലപാതകത്തിലൂടെ അവൻ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം. അപ്പോ നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്തായിരിക്കും അറിയാം. കുറേ നാളുകളായി അവനെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു. എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഓ ജീസസ്, നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്നറിയുമ്പോൾ ശിവരാമ മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു. ഫാദറെ അവൻ അന്വേഷിച്ച ഇടങ്ങളെല്ലാം ഞാനും അന്വേഷിച്ചു. പക്ഷേ ബംഗളൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കളിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാൻ. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത്, ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. എവിടെയായാലും അവനെ ഞാൻ കണ്ടെത്തും ഫാദർ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫാദർ. നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത ഞാനിത് ഇതുവരെ പറയാതിരുന്നത്. സാഗരെ, അവൾക്ക് സൗഹൃദം പണത്തോടാ. ഹിമയെ വീണ്ടും സച്ചിന്റെ അടുത്ത് എത്തിച്ചതും അതുതന്നെയല്ലേ? പിന്നെ നീ എന്തിനാ അവൾക്ക് പിന്നാലെ? ഇതെന്നോട് നേരത്തെ പറയാമായിരുന്നല്ലേ സജന. ആ ദിലീപ് സുന്ദരത്തിന്റെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു വഴിയെ ഇപ്പൊ അവൾക്ക് ആവശ്യം. നീയോ ആ ശിവരാമൻ അറിഞ്ഞ വേണ്ടടാ. അവൾ ഇതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ പോവാം. എന്താ മനോഹരാ കാണണമെന്ന് പറഞ്ഞത്? സാർ, എൻ്റെ ഒരു സംശയമാണ്. മേരിക്കൊപ്പം മാധവനെയും കാണാതായിട്ടുണ്ട്. അതായത് മാധവനും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ സച്ചിൻ്റെ ഇരകൾ പെൺകുട്ടികൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ സാർ? ദാറ്റ് ഈസ് വേർ യു ആർ റോങ്. മാധവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. മേരിയെ കൊല്ലുന്നതിന് മാധവൻ തടസ്സമാകുമെന്ന അവസ്ഥയിൽ അത് സംഭവിച്ചതായി കൂടെ. പാരൻസിന്റെ മരണത്തിന് കാരണക്കാരിയായ മേരി, തന്നെ വസീകരിക്കാൻ ശ്രമിച്ച സിസിലി, അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് സാർ. സ്നേഹിച്ചു വഞ്ചിച്ച സ്ത്രീകളെ അയാൾ ടാർഗറ്റ് ചെയ്തു. പക്ഷേ സാർ, കേട്ടിടത്തോളം ഈ കാണാതായ ഹിമയും മീരയും അത്ര മോശം ക്യാരക്ടേഴ്സ് ആയിരുന്നോ? പക്ഷേ സച്ചിനും ഹിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി നമുക്ക് സൂചനകളൊന്നുമില്ല. എന്താ സാഗരേ? സോറി ശിവൻജി, ഹിമയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ എനിക്ക് ശിവൻജി ഇങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കേണ്ടി വന്നു. ഹിമയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കടക്കണിയിലായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന് എന്താണ് പ്രസക്തി? വ്യവസായിയും പ്ലാനറുമായ ഒരു സച്ചിൻ, സച്ചിൻ ജേക്കബ്. ഫോണിലേക്ക് വരുന്ന കാലുകളുടെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്നും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം. യെസ് സർ. എനിക്ക് ഇമ്മീഡിയറ്റ് ആയി ഫാദർ ഒന്നി കൂടി കാണണം. സർ. ഈ ടവറിലൊന്ന് ചെക്ക് ചെയ്തേ. സാർ, മീരയുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കൊറോൺമല ടവറിൽ നിന്നാണ്. ഹലോ ഹലോ ഹലോ, ഷിറ്റ്, റേഞ്ച് ഇല്ല. ഹലോ ഹരി, ഞാൻ എസ് എ മനോഹരനാ. എന്താ സാർ? ശിവരാമ സാറോടെ വന്നിരുന്നോ? ഇല്ല,
വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ സാർ? ഹരി, നിങ്ങളുടെ വൈഫ് കുറവമ്മല എന്ന സ്ഥലത്താന്ന് വിവരം കിട്ടി. സച്ചിനോടൊപ്പമാണെങ്കിൽ അത് അപകടമാണ്. സാറിന് കിട്ടിയ വിവരം പാസ് ചെയ്യണം. ഓക്കെ. കുറവൻമല ഹിമ സച്ചിന്റെ കസ്റ്റഡിയിലാണെന്ന് ബോധ്യപ്പെട്ട നിലയ്ക്ക് മീരയുടെ കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട ശിവരാമൻ. മനോവൈകല്യത്തിന്റെ ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ അവൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു വൈദികന്റെ സ്നേഹത്തിലും പരിചരണത്തിലും, അതും ഒരു ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഒരാള് ഇങ്ങനെയൊക്കെ ആവുമോ ഫാദർ? ന്യൂയോർക്കിലെ ഒരു ബാങ്ക് കാഷ്യറായ തിമോത്തി വില്യംസ് ആ നഗരത്തെ നടുക്കിയ സെക്ഷൽ മർഡർ കേസുകളിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു. അയാളും വളർന്നത് പീറ്റർ ഗ്രാൻഡ് എന്നൊരു വൈദികന്റെ അനാഥാലയത്തിലായിരുന്നു. സച്ചിൻ രണ്ടാനമ്മയുടെയും തിമോത്തി സ്വന്തം അമ്മയുടെയും പിഴച്ച ജീവിതം കണ്ടാണ് വളർന്നത്. ഒരു വൈദികന്റെ സാന്നിധ്യത്തിനോ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിനോ ഇത്തരക്കാരെ തിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോ വന്നത് പ്രധാനമായും മറ്റൊരു കാര്യത്തിൽ ഫാദറിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. ക്രിമിനോളജിയിലെ ഒരു റെഫറൻസ് ബുക്കിൽ വായിച്ചതാ, 9 കാമുകിമാരെ സെക്ഷുവലായി യൂസ് ചെയ്ത ശേഷം ക്രൂരമായി കൊല ചെയ്ത ക്രിസ്റ്റം റോഫിന് ആളെ പറ്റി. യെസ്, റൂഫും ആ കൊലപാതകങ്ങൾ അത്രയും നടത്തിയത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം വേനൽക്കാല വസതിയിൽ വെച്ചായിരുന്നു. അതെ, 400 കിലോമീറ്റർ അകലെയുള്ള ഏരിയയെ പോലും കൊല ചെയ്യാൻ വേണ്ടി അയാൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നോസ്റ്റാൾജിയ തോന്നാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഉണ്ടാവോ? ശിവരാമൻ, ദാറ്റ്സ് എ ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഇപ്പോ എനിക്കും അങ്ങനൊരു സംശയം തോന്നുന്നു. അവന് പിതൃസ്വത്തായി കിട്ടിയ ഒരു സ്ഥലമുണ്ട്, അവന്റെ ഇഷ്ട സങ്കേതം കുറുവൻ മല. യെസ് ഫാദർ, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഷുവർ ഫാദർ, ഹീൽ ബി ദേർ ഓൺലി. ഞാൻ പോട്ടെ. ഇതേതാ സിഗ്നൽ? സാർ, ഈ സച്ചിന്റെ ഫോൺ ഇപ്പോൾ ടൗൺ പരിധിയിലെ ടവറുകളിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. സിഗ്നൽ വേരിയേഷൻ കാണിക്കുന്നുണ്ടല്ലോ ശ്രീയത്ത്. എന്റെ ഊഹ ശരിയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു യാത്രയിലായിരിക്കണം. സജ്ന? സച്ചിൻ, കൊള്ളാം. ഞാൻ ഹിമേ സച്ചിനെയും എത്ര വട്ടം മാറി മാറി വിളിച്ചു, കിട്ടുന്നേയില്ല. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ റേഞ്ച് കുറവാ. സച്ചിൻ എന്താ ഇപ്പൊ വന്നത്? കാര്യമുണ്ട്. സച്ചിൻ ഒന്ന് വരൂ. എന്താ പ്രോബ്ലം? ചെക്കും പുതിയ അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽ മേടിക്കാൻ മീര ഒരാളെ വിടുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ആ, അത് മറ്റാരുമല്ല, ഞാനാ. ഹിമയും മീരയും എന്റെ കൂടെയുണ്ട്. സജ്ന എന്റെ ഒപ്പം ഒന്ന് വരണം, ചില പ്രശ്നങ്ങളുണ്ട്. എന്താ സച്ചിൻ? പ്ലീസ്, എല്ലാം ഞാൻ പറയാം, ഒന്ന് വരുമോ? സജ്നയുടെ ഓഫീസല്ലേ? അതെ സാർ. സജ്ന എവിടെ? ഇപ്പൊ സച്ചിൻ സാറിനോട് പുറത്തു പോയി സാർ. ഹലോ സാർ. ആരും മനോഹര, മീരയ്ക്ക് പോയ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്തിരിക്കുന്നത് കുറവമ്മലയിലാ. മറ്റൊരു ഷോക്കിംഗ് ന്യൂസ്, സജ്നയും ഇപ്പോ സച്ചിന്റെ കസ്റ്റഡിയിലാണ്. ഓ മൈ ഗാഡ്. മനോഹര, ഞാൻ കുറവമ്മലയ്ക്ക് പോകുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു?
മീര, ഹരി, മീര, നിനക്കൊപ്പം സച്ചിൻ ഉണ്ടോ? ഇല്ല. Where are you, Hari? You are in danger. മീര, don't worry. ഞാൻ ഉടനെ എത്തും. ഈ കൊറോൺമല സ്ട്രൈറ്റ്. ഓക്കേ. എന്തെങ്ങനെ വല്ലാതിരിക്കുന്നേ? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? നിനക്കിത് എന്ത് പറ്റി? സച്ചിൻ എന്നെ വളരെ മുൻപേ തന്നെ അറിയായിരുന്നു അല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എന്നോട് സ്നേഹം നടിച്ചെന്തിനാ? സ്നേഹം നടിച്ചെന്നോ? മീര, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇനി അഭിനയിക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ, എന്നൊന്ന് മനസ്സിലാക്കൂ. മീര, പ്ലീസ്. മീര, Ha!
സ്നേഹിച്ചവരെ കാണണം, നിനക്ക് കാണണം കാണണം. ദാ കണ്ടോ, നിന്റെ കൂട്ടുകാരി ഹിമ ഉൾപ്പെടെ ഇവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരായി ഭാവിച്ചവരാണ്. പരസ്പരം അറിഞ്ഞ ഏതോ ഒരു നിമിഷത്തിൽ നിഷ്കളങ്കമായ സ്നേഹം മനസ്സിലുള്ളൊരു പെണ്ണാണ് നീ എന്ന് എനിക്ക് തോന്നിപ്പോയി. But you proved me wrong. You proved me wrong. The heart of a woman is like a hyena. അതല്ലേ അവൻ വന്നത്? നിന്റെ മറ്റവൻ ആ ഹരി. ഇനി നിന്റെ സ്ഥാനം ഇവർക്കൊപ്പോ. പുനർജന്മം അർഹിക്കാത്ത ഇവർക്കൊപ്പം. Oh.
ആക്കിട്ട വല്ലാറെ உங்களை மாதிரி வில்லனுக்கெல்லாம் வில்லனா இருக்கிறதுனால நாங்கெல்லாம் போலீஸா இருக்கிறோம் பைத்தியக்காரா. கண்ட்ரோல் ரூம், ഞാൻ DSP சிவராமன். സച്ചിന്റെ സ്ഥായിയായിട്ടുള്ള ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. സ്കിസോഫീനിയ രോഗികളുടെ രക്തത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന റുമാറ്റോയിഡ് ഫാക്ടറാണ് അവന്റെ രോഗാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കിയത്. സച്ചിന്റെ മനോനില ശരിയാക്കാത്തതിനാൽ ജനം ഞെട്ടലോട് അറിഞ്ഞ ഒരു കൊലപാതക പരമ്പരയ്ക്ക് ഇനിയും പൂർണ്ണരൂപം കിട്ടിയിട്ടില്ല. Now I think he can take everything in a positive sense. Hope so. Doctor, എന്റെ ഒരു ഡൗട്ട് ആണ്. നിങ്ങളുടെ വൈദ്യശാസ്ത്രം എങ്ങനെ ഇതിനെ കാണുമെന്ന് എനിക്കറിയില്ല. ഒരു സൈക്കോപാത്തിനും നിലയിൽ ഇവൻ ചെയ്തു പോയ കൊലപാതകങ്ങൾ കുറിച്ച് ഇവൻ എന്തെങ്കിലും റീകാൾ ചെയ്യാൻ പറ്റുമോ? സച്ചിനെ സംബന്ധിച്ച് ബിറ്റർ എക്സ്പീരിയൻസിന്റെ കാലം കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. എനിവേ, ശിവരാമൻ ഇനി ധൈര്യമായിട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.